ി നമുക്ക് ദശകം അൻപത്തി എട്ടിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചിട്ട് പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ത്വാം നവകേ ഗിരീന്ദ്രുലേ സ്തോത്രകരി ോമ പുഷ്പാഞ്ജലി ദേവ ഗോവർദ്ധനോസൗ അപ്പൊ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടുലോ മഴക്കാലത്ത് ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ ഗുഹകളിലാണ് കഴിച്ചു കൂട്ടിയത് എന്ന് കണ്ടു ഈ ശ്ലോകത്തിൽ എന്താ പറയണെ ആ ഗോവർദ്ധന പർവ്വതം തൻ്റെ ഗുഹകളുടെ ഉള്ളിൽ താമസിക്കണ ഭഗവാനെ എങ്ങനെയാണ് സ്തോത്രങ്ങൾ കൊണ്ടും പുഷ്പാഞ്ജലി കൊണ്ടും ഒക്കെ ഭഗവാനെ സേവിച്ചത് എന്നാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നമുക്കത് നോക്കാം ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം കുഹര തല നിവിഷ്ട കുഹരം പറഞ്ഞാൽ ഗുഹ കുഹരതലം പറഞ്ഞാൽ ആ ഗുഹാ പ്രദേശത്തിൽ നിവിഷ്ടച്ച താമസിക്കുന്ന ത്വാം നേൽപ്പത്തൊരു ഭഗവാനോട് പറയുന്നത് നിന്തിരുവടിയേ അങ്ങയെ ഗരിഷ്ഠ എന്നുള്ളത് ഭഗവാനുള്ള ത്വാം എന്നുള്ളതിൻ്റെ ഒരു വിശേഷമാണ് ഗരിഷ്ഠം ത്വാം വളരെ പൂജ്യനായ ഹുമാന്യനായ ത്വാം അങ്ങയെ അതാണ് കുഹരതല നിവിഷ്ടം ഗരിഷ്ടം ത്വാം ആ ഗുഹാ പ്രദേശത്ത് ഗുഹയുടെ ഉള്ളത് താമസിക്കണ ആ മഹാനുഭാവനായ നിന്തിരുവടിയെ ഗിരീന്ദ്ര പറഞ്ഞാല് ഗിരി പറഞ്ഞ പർവ്വതം ഗിരീന്ദ്ര പറഞ്ഞാൽ ആ പർവത ശ്രേഷ്ഠൻ ശിഖി കുല നവ കേ ഇവിടെ ശിഖി എന്ന് പറഞ്ഞാൽ മയിലാണ് മുമ്പ് നമ്മൾ ആ കാട്ടുതീയൊക്കെ വന്ന സമയത്ത് ശിഖി എന്നുള്ള വാക്കിന് തീയ എന്നുള്ള ഒരു അർത്ഥം പറയണ്ടായി അതെന്താ ച സംസ്കൃതത്തിലെ പല വാക്ക് നാനാർത്ഥത്തില് ഒരേ വാക്കിലെ ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥം അങ്ങനെ വരാറുണ്ട് അങ്ങനെ നാനാർത്ഥമുള്ള ഒരു പദമാണ് അതെന്താ കാരണവച്ചാല് ഈ തീയെ ശിഖ എന്ന് പറഞ്ഞാൽ നാളം എന്നൊരു അർത്ഥമുണ്ട് അപ്പൊ ആ നാളം ആ തീ നാളം അതിന് ശിഖ എന്ന് പറയും ആ ശിഖ ഉള്ളത് കൊണ്ട് ശിഖി എന്ന് പറഞ്ഞാൽ തീയ്യ എന്നും അർത്ഥം പറയാം അതേ ശിഖ എന്നുള്ള വാക്കി ഇവിടെ എങ്ങനെ മയിലായിതച്ചാല് മയിലിന്റെ തലയിൽ ഒരു ഭംഗിയുള്ള പൂവ് പോലെ ഒരു തല മയിലിന്റെ തലയിൽ അതിന് ശിഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭംഗിയുള്ള പൂവ് ഉണ്ട് തലയിൽ മയിലിന്റെ തലയുടെ മുകളിൽ അങ്ങനെ ഒരു ശിഖ ഉള്ളത് കൊണ്ട് അതിനും ശിഖ എന്ന് പറയും ആ ശിഖ ഉള്ളതുകൊണ്ട് മയിലിനെ ശിഖി എന്നും മയിലിനും പറയും ശിഖി എന്ന് ഇത് തലമുടി മുകളിൽ കെട്ടിവെക്കണേനെ കുടുംബം കെട്ടിവെക്കണേനൊക്കെ പറയും ശിഖ എന്നേ അപ്പോൾ ഇവിടെ മയിലിൻ്റെ തലയിൽ ഭംഗിയുള്ള ഒരു പൂവ് പോലെ ഒന്നും അതുകൊണ്ടാണ് ശിഖി എന്ന് പറഞ്ഞാൽ മയിലെന്ന അർത്ഥം വന്നത് ശിഖി കുലം കുലം പറഞ്ഞ കൂട്ടം മയിലുകളുടെ കൂട്ടംന്താണ് അതായത് ഗോവർദ്ധന പർവ്വതത്തിൽ ധാരാളം മയിലുകളുണ്ട് ആ മയിൽ കൂട്ടങ്ങളുടെ നവ കേകുബി നവ അതായത് മയിലുകൾക്ക് മഴക്കാർ കണ്ടാൽ മതി അപ്പോൾ മഴക്കാർ കണ്ടാൽ മഴ വന്നാൽ അവർക്ക് വളരെ സന്തോഷമായിട്ട് അവർ നല്ല മനോഹരമായി ഉറക്കുറക്ക ശബ്ദം ഉണ്ടാക്കും അതിനാണ് കേ ആ മയിലുകളുടെ ആ മനോഹരമായ കൂജനത്തിലാണ് ആ ശബ്ദത്തിലാണ് കേക എന്ന് പറഞ്ഞത് പറയണത് അപ്പോൾ നവ കേക പറഞ്ഞ ആ മഴ പുറപ്പെടാറാവുമ്പോൾ മഴക്കാലം വന്നാൽ മയിലുകൾ ഉണ്ടാക്കുന്ന ആ മനോഹരമായ കൂജനം ആകുന്ന കാകുബി പറഞ്ഞാല് സ്തോത്രങ്ങളൽ എന്നാണ് സ്തോത്രകാരി പറഞ്ഞ സ്തോത്രം ചെയ്തുകൊണ്ട് സ്തുതിച്ചും കൊണ്ട് അതായത് ആ ഗോവർദ്ധന പർവ്വതം ഭഗവാനെ സ്തോത്ര ചെലി സ്തുതിക്കുകയാണ് ആ മയിലുകളുടെ ശബ്ദമാകുന്ന സ്തോത്രങ്ങളാൽ സ്തുതിച്ചും കൊണ്ടും എന്നാണ് പിന്നെയോ ഭൂടകൂട ോമ പുഷ്പാഞ്ജലി ച അപ്പം ഗോവർദ്ധന പർവ്വതം സ്തോത്രജലി സ്തുതിച്ചത് മൈലകളുടെ ശബ്ദം കൊണ്ട് പിന്നെ എങ്ങനെയാണ് ഗോവർദ്ധന പർവ്വതം പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്തത് എങ്ങനെയാണ് സ്ഫൂട പറഞ്ഞാല് നല്ലോണം വിരിഞ്ഞ കൂട്ട കദമ്പ രണ്ട് തരം മരങ്ങളാണ് കുടജ രണ്ട് ഈ വർഷക്കാലത്ത് ധാരാളം പൂക്കളുണ്ട് അവിടെ രണ്ട് തരം മരങ്ങളാണ് കുടജം പറഞ്ഞ എന്താ ഒരു കുടകപ്പാലാന്നോ ഗിരിമല്ലികന്നോ അങ്ങനെയൊക്കെ പേര് പറയണ ഒരു പ്രത്യേക പൂവാണ് അത് ഈ മഴക്കാലത്ത് ധാരാളം പൂവ് ഉണ്ടാവും അതേമാതിരിയാണ് കദമ്പം കടമ്പ് മരവും അങ്ങനെ ആ കുടജ മരത്തിൻ്റെയും കദമ്പ് മരത്തിൻ്റെയും സ്ഫുട വിരിഞ്ഞ അതാണ് സ്ഫുട കുടജ കതമ്പ് സ്തോമ പുഷ്പാഞ്ജലി സ്തോമം പറഞ്ഞ ധാരാളമായിട്ടുള്ള പുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ അഞ്ജലി പറഞ്ഞ രണ്ട് കൈകൂടി കൂട്ടിയിട്ട് ഇങ്ങനെ പാത്രം പോലെ ആക്കണത് അതാണ് അഞ്ജലി ആ കയ്യിൽ ഇങ്ങനെ നിറച്ച് പൂവെടുത്തിട്ട് ഭഗവാനെ അർച്ചിക്കണത് അതിനാണ് പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ ഗോവർദ്ധന പർവ്വതം ഈ കുടജമരത്തിൻ്റെയും കദമ്പ മരത്തിൻ്റെയും ധാരാളം പൂക്കളാൽ ഭഗവാന് പുഷ്പാഞ്ജലിയും ചെയ്തു അതാണ് അപ്പൊ മയിലുകളുടെ ധാരാളം മയിൽ കൂട്ടങ്ങളുണ്ട് അവരെല്ലാവരും കേക ശബ്ദം മനോഹരമായി കൂജനം ചെയ്യുന്നുണ്ട് അത് ഗോവർദ്ധന പർവ്വതം ഭഗവാനെ സ്തുതിക്കലാണ് എന്നും അതുപോലെ ഈ പൂക്കൾ ധാരാളം ഉണ്ടായി നിൽക്കണം കൂടജം കദമ്പ് മുതലായ മരങ്ങളിൽ നിന്നിങ്ങനെ ധാരാളം പൂക്കൾ ഉതിർന്നു വീഴുന്നുണ്ട് ധാരാളത്തേക്ക് അത് ഇങ്ങനെ കണ്ടാൽ ആ ഗോവർദ്ധന പർവ്വതം ഭഗവാനെ ഇങ്ങനെ കയ്യിൽ ധാരാളം പൂക്കൾ എടുത്ത് ഇങ്ങനെ അർച്ചന ചെയ്തിട്ട് ഭഗവാനെ അർച്ചിക്കയാണ് പുഷ്പാഞ്ജലി ചെയ്യാണ് അങ്ങനെ പുഷ്പാഞ്ജലി അതാണ് സ്ഫുട കൂടജ കദമ്പ് ോമ പുഷ്പാഞ്ജലിം ച എന്നാണ് അടുത്ത വരി പ്രവിനുപേ ചെയ്യുന്നുണ്ട് പ്രവിദ്പാഞ്ജലിം ച പ്രവിദത്ത് അങ്ങനെ പുഷ്പാഞ്ജലിയെയും ചെയ്ത് ചെയ്തും കൊണ്ട് എന്നാണ് പ്രവിദത്ത് പറഞ്ഞാല് അപ്പൊ മയിലിന്റെ മനോഹരമായ പൂജനങ്ങൾ ആകുന്ന സ്ത്രോത്രങ്ങളാൽ സ്തുതിച്ചിട്ടും വിരിഞ്ഞ ധാരാളമായിട്ടുള്ള കുടജ പുഷ്പങ്ങളാലും കദമ്പ പുഷ്പങ്ങളാലും പുഷ്പാഞ്ജലിയും പ്രവിദ പറഞ്ഞ ചെയ്തുകൊണ്ട് അനുഭേജെ പറഞ്ഞാൽ ഭജിച്ചു ഭഗവാനെ സേവിച്ചു ഭജിച്ചു പൂജിച്ചു എന്നൊക്കെയാണ് സ്ത്രോത്ര ചെല്ലിയിട്ടും പുഷ്പാഞ്ജലി ചെയ്തിട്ടും ഇങ്ങനെ ഗോവർദ്ധന പർവ്വതം ഭഗവാനെ അനുഭേജെ ഭജിച്ചു ദേവ അത് മേൽപ്പത്തൊരു ഭഗവാനെ വിളിക്കുകയാണ് ഭഗവാനെ ഗോവർദ്ധനോസൗ അഗിരീന്ദ്ര ഗോവർദ്ധനോസൗ അസൗ ഗോവർദ്ധന ആ ഗോവർദ്ധനം ഇങ്ങനെയൊക്കെ സ്തുതിക്കുകയും പുഷ്പാഞ്ജലി ചെയ്യുകയും ചെയ്തു എന്നാണ് ഗോവർദ്ധന എന്നുള്ളത് ശ്ലോകത്തിലെ ഏറ്റവും അവസാനമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ ഇതിനെ ഒരു വാചകമായിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് എങ്ങനെ പറയേണ്ടതാ നോക്കാം ആദ്യം ഹേ ദേവ അല്ലയോ ഭഗവാനേ അസൗ ഗിരീന്ദ്ര ഗോവർദ്ധന ആ പർവ്വത ശ്രേഷ്ഠനായ ഗോവർദ്ധനം കുഹരതല നിവിഷ്ടം ആ ഗുഹയുടെ അകത്ത് താമസിക്കുന്ന ഗരിഷ്ഠൻ ത്വാം ബഹുമാന്യനായ നിന്തിരുവടിയെ ശിഖിക്കുല നവ കേ മയിലുകളുടെ കൂട്ടങ്ങളുടെ മനോഹരമായ കൂജനങ്ങളാകുന്ന സ്തുതികളാൽ സ്തോത്രകാരി പറഞ്ഞാൽ സ്തുതിച്ചുകൊണ്ടും പിന്നെയോ സ്ഫുട സ്ഫുട ച വിരിഞ്ഞ കുടച കദംബ സ്തോമ പുഷ്പാഞ്ജലിം ഫുടവിരിഞ്ഞ കുടജമരത്തിൻ്റെയും കദമ്പ മരത്തിൻ്റെയും ധാരാളമായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലിയേയും പ്രവി ദഞ്ഞാൽ ചെയ്തിട്ട് അനുഭജേച്ച അങ്ങയെ ഭഗവാനെ വർ ഭജിക്കുകയും ചെയ്തു പൂജിക്കുകയും ഭഗവാനെ ഉപചരിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ആ ഗോവർദ്ധന പർവ്വതം ഭഗവാനെ എങ്ങനെയാണ് പൂജിച്ചത് ഭജിച്ചത് എന്നാണ് ഇതിൽ പറഞ്ഞത് നമുക്ക് അപ്പോൾ എല്ലാ കാലത്തിനെയും വർഷക്കാലത്തിനും അതിന് മുമ്പ് വേനൽക്കാലത്തിനും ഇപ്പോൾ സമയത്ത് ഉള്ളതൊക്കെ ഭഗവാനെയും പ്രകൃതിയിലുള്ള ഓരോന്നിനെയും ഭഗവാനായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവരിക്കുകയാണ് അപ്പോ ആ ഗോവർദ്ധന പർവ്വതത്തിനും വായോണ്ട് സ്തുതിക്കാനും അർ കൈയോണ്ട് അർച്ചന ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ ഗോവർദ്ധന ഈ ബൈലുകൾ മനോഹരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കലും ധാരാളമുള്ള ആ പൂക്കളൊക്കെ കാണുമ്പോ മേൽപ്പത്തൂർ അതിനെ വിവരിച്ചെടുക്കുകയാണ് ആ മയിലുകളുടെ ആ ശബ്ദം കേട്ടാൽ ഗോവർദ്ധന പർവ്വതം തൻ്റെ ആ ഗുഹ ഗുഹകളിൽ ത താമസിക്കുന്ന ഭഗവാനെ സ്തോത്രജലി സ്തുതിക്കുക സ്തുതിക്കുകയാണെന്നും അതുപോലെ ആ പൂക്കളൊക്കെ കണ്ടാൽ ഇങ്ങനെ പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാനെ അർച്ചതാണെന്നും ഒക്കെയാണ് മേൽപ്പത്തൂർ പറയണത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിക്കാം കുഹരതലനിഷ്ടം ം ഗിരിഷ്ടം ഗിരീന്ദ്ര ശിഖി കുലനവകേ കാ സ്ത്രോത്രകാരീ സ്ഫുടകുടകദംബ സ്തോമപുഷ്പാഞ്ജലിം ച പ്രവിദദദദനുഭേജേ ദ ഗോവർദ്ധനൗ